മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹാലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈശ്വശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 121 സങ്കീർത്തനം, 2 തിരുവാക്യം. എനിക്കു സഹായം കർത്താവിൽ നിന്ന് വരുന്നു. സങ്കീർത്തകന്റെ വലിയ ഉറപ്പായിരുന്നു ഇത്. എനിക്കുള്ള സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഈ ഉറപ്പോടെ നമ്മളായിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിൽക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മളൊരു കുടുംബമായി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. മഹത്വത്തിന് സാന്നിധ്യമായി 10,000-ങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയം. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. പരിശുദ്ധാത്മാവേ ദൈവവചനത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കരങ്ങൾ അടിച്ച് ആത്മനിറവോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. പാടി കർത്താവിനെ ആരാധിക്കുകയാണ്. കർത്താവിന്റെ ആത്മാവ് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അരൂപിയായി നമ്മിൽ പ്രവർത്തിക്കുന്ന സമയം. നമ്മുടെ കുടുംബത്തിലുള്ള സകല പൈശാചിക കെട്ടുകളെയും പരിശുദ്ധാത്മാവ് പൊട്ടിക്കുകയാണ്. പ്രിയ ദൈവത്തിന്റെ പൈതലെ, സകല ഭാരങ്ങളും ഇട്ടുകളഞ്ഞ് കർത്താവിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് നമ്മളൊന്ന് ചേർന്ന് വലിയ അഭിഷേകത്തോടെ പാടി പ്രാർത്ഥിക്കുന്നു. പാവനരൂഹായേ ദൈവശക്തിയേ, അഭിഷേകത്തിൻ വാതിൽ തുറക്കണമേ. തുറക്കണമേ, കാറ്റായി മഴയായി തീയായ റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയായ റൂഹ പെയ്യട്ടെ. നമ്മുടെ ഭവനങ്ങളിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, നമ്മുടെ തകർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയോടെ കടന്നു വരട്ടെ. ചെങ്കടൽ പ്രതിബന്ധം തീർത്ത് മുന്നിൽ ഉയർന്നപ്പോൾ, ഫറവോ സൈന്യം ഭീതി ഉയർത്തി പിന്നിൽ നിരന്നപ്പോൾ, ബലമുള്ള കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടണമേ. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. എന്തുമാത്രം കരുതലോടെ കർത്താവ് നമ്മളെ പരിപാലിച്ചു. നന്ദിയോടെ എന്നെ നയിക്കണമേ. പ്രതികൂലത്തിൻ നടുവിൽ പുതിയൊരു പാത തുറന്നവനെ, അഭിഷേകത്തിൻ കൈകൾ നീട്ടി എന്നെ നയിക്കണമേ. ഗ്ലോറി കർത്താവേ, പ്രവർത്തിക്കണമേ, ജനത്തിന്റെ മേൽ പ്രവർത്തിക്കണമേ. കാറ്റായി മഴയായി തീയാ റൂഹ പെയ്യട്ടെ, കാറ്റായി മഴയായി തീയാ റൂഹ പെയ്യട്ടെ, പെയ്യട്ടെ. കാറ്റായി മഴയായി തീയാ റൂഹ റൂഹ പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. മഴയായി തീയാ റൂഹ പെയ്യട്ടെ, പെയ്യട്ടെ, പെയ്യട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ യേശു നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ സർവശക്തിയോടെ വരണമേ.
ഞങ്ങളുടെ കുടുംബങ്ങളിൽ അഭിഷേകത്തിന്റെ പെരുമഴയായി പെയ്തിറങ്ങണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ കൃപയുടെ തീയായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പാപശക്തികളെ, രോഗശക്തികളെ, ശാപശക്തികളെ, സാത്താനി ശക്തികളെ നിർവീര്യമാക്കണമേ. പതിനായിരങ്ങളെ അഭിഷേകത്തിൽ ഉണർത്തണമേ. കർത്താവേ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ ഉയർത്തി അവിടുത്തെ ജനത്തെ ആശീർവദിക്കണമേ. വിവിധങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ആയിരങ്ങളുടെ കണ്ണീര് കണ്ട് അവർക്ക് ഉത്തരം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ വെളിപ്പെടുന്ന അഭിഷേകത്തെ തടയുന്ന പൈശാചിക ശക്തികള് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, മഹത്വത്തോടെ കുടുംബങ്ങളിലേക്ക് വരണമേ. കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങളിൽ അവിടുന്ന് ഇടപെടണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്ലസ് ബ്ലസ് ലോർഡ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പൊന്നു അമ്മേ, വിശ്വാസത്തിൽ വളരുക, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസത്തിനുള്ള പ്രതിഫലം. വിശ്വാസത്തിനുള്ള പ്രതിഫലം. നമ്മുടെ കർത്താവ് പ്രതിഫലങ്ങൾ നൽകുന്ന ദൈവമാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നമ്മുടെ ദൈവം പ്രതിഫലങ്ങൾ നൽകി തന്നോട് വിശ്വസ്തരായവരെ സമ്പന്നരാക്കുന്നു. ഹെബ്രായ പുസ്തകം 11:7. വിശ്വാസം മൂലമാണ് നോഹ അന്ന് വരെ കാണപ്പെടാതിരുന്നവയെ പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ വീട്ടുകാരുടെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ ഉളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? വിശ്വാസത്തിനുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. നോഹയുടെ ജീവിതത്തിലൂടെയാണ് കർത്താവ് ഈ ദൂത് നമ്മെ പഠിപ്പിക്കുന്നത്. ഹെബ്രായ പുസ്തകം 11:6 തിരുവാക്യം, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ, ഒന്നാമതായി ദൈവമുണ്ടെന്നും നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും, ആരെല്ലാം തന്നെ ആശ്രയിക്കുന്നുവോ അവർക്കെല്ലാം അവിടുന്ന് പ്രതിഫലം നൽകുന്നുവെന്നും വിശ്വസിക്കണം. ഇപ്പൊ നമ്മുടെ വിശ്വാസത്തിന് കർത്താവിൻ്റെ കരങ്ങളിൽ പ്രതിഫലമുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നീ ആയിരിക്കുന്ന നിന്റെ മേഖലകളിൽ നീ വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോൾ അതിനെപ്പറ്റി ഒരുപാട് വില കൊടുക്കേണ്ടി വരും, ഒരുപാട് സഹിക്കേണ്ടി വരും. ലോകം നമ്മളെ ഒറ്റപ്പെടുത്തും, പലരും നമ്മളെ പരിഹസിക്കും. എന്നാൽ ഒരു സത്യം തിരിച്ചറിയുക, ഈ വിശ്വാസത്തിന് കർത്താവിൻ്റെ കരങ്ങളിൽ വലിയ പ്രതിഫലമുണ്ട്. ഞാൻ പലപ്പോഴും ധ്യാനിക്കുന്ന, എനിക്കൊരുപാട് ആനന്ദം തരുന്നൊരു വചനമാണ് വെളിപാടിൻ്റെ പുസ്തകം 3:8. കർത്താവ് ഫിലദൽഫിയ സഭയോട് പറയുകയാണ്, ആർക്കും പൂട്ടാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്നു.
കാരണം നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ പ്രതി നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയാ, നീ നിന്റെ വിശ്വാസം കാത്തതുകൊണ്ട് ആർക്കും പൂട്ടാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ നിന്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇന്ന് പലരെയും കർത്താവ് വളർത്തുന്നുവെങ്കിൽ, ഇന്ന് പലരെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോടെ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ, അതിൻ്റെ പുറകിൽ അവരെല്ലാം വിശ്വാസത്തെ പ്രതി ഒരുപാട് വില കൊടുത്തവരാണ്. നോഹയുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. എന്തായിരുന്നു നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? വിശ്വാസത്യാഗം സംഭവിച്ച, ദൈവത്തെ ഉപേക്ഷിച്ച, ആത്മീയ കാര്യങ്ങളിൽ യാതൊരുവിധ താല്പര്യവുമില്ലാത്ത, പാപം നിറഞ്ഞൊരു തലമുറയിലാണ് നോഹ ജീവിച്ചത്. ഉൽപ്പത്തിയുടെ പുസ്തകം 10:11 വാക്യം, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ ദുഷിച്ചുപോയി, എങ്ങും അക്രമം നടമാടി. എന്തൊരു വചനമാണിത്! കർത്താവ് ഭൂമിയെ നോക്കിയപ്പോൾ ഭൂമിയാകെ കറപ്റ്റഡായി, ദൈവഭയം നഷ്ടപ്പെട്ട്, വിശ്വാസം വിശുദ്ധിയും നഷ്ടപ്പെട്ട്, ലൗകികതയ്ക്കും ജഡീകതയ്ക്കും വേണ്ടി ജീവിച്ച ഒരു തലമുറ, എങ്ങും അക്രമം നടമാടി, കറപ്ഷൻ ആൻഡ് വയലൻസ്. നോഹയുടെ കാലത്തൊരു വലിയ പ്രശ്നം ഇതായിരുന്നു. ദൈവത്തെ വിളിക്കുന്ന ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് വഴിയിൽ നടക്കുന്ന വേറെ ഒരു മനുഷ്യൻ പോലുമില്ല. ഇതുപോലെ പാപം നിറഞ്ഞ, മ്ലേച്ഛത നിറഞ്ഞ, വിശ്വാസത്യാഗം സംഭവിച്ച ആ തലമുറയിൽ നോഹ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ഹോ, എന്തൊരു അത്ഭുതകരമായ കാര്യമാണിത്! നോഹ തന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഇത് പാഴായി പോകാൻ കർത്താവ് അനുവദിച്ചില്ല. വിശ്വാസമുള്ള ബന്ധത്തിൽ 3 പ്രതിഫലങ്ങൾ കർത്താവ് നോഹയ്ക്ക് നൽകുകയാണ്. 1 റിവാർഡ് എന്തായിരുന്നു? നോഹയുടെ വിശ്വാസം മൂലം അവന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിച്ചു. എത്ര ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്! കുടുംബനാഥനായ നോഹയുടെ വിശ്വാസം മൂലം അവന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 7:1 വചനം, ദൈവമായ കർത്താവ് നോഹയുടെ അരുളി ചെയ്തു, നോഹ, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. നോഹയുടെ വിശ്വാസത്തെ പ്രതി അവൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള കർത്താവിൻ്റെ രക്ഷയുടെ വാഗ്ദാനമായിരുന്നു അത്. നോഹ, നീ മാത്രമല്ല, നിന്റെ വിശ്വാസം മൂലം നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, ഈ വലിയ ജലപ്രളയത്തിൽ നിന്ന് നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ കുടുംബത്തോടൊപ്പം പെട്ടകത്തിൽ പ്രവേശിക്കുക. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:31 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോസ്തലനായ പൗലോസ് ആ കാരാഗ്രഹ പ്രമാണിയോട് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക. യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമുക്കൊക്കെ ഒരുപാട് അറിയാവുന്നൊരു വചനമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീ മാത്രമല്ല, നിന്റെ വിശ്വാസ മുഖാന്തരം നിന്റെ കുടുംബത്തെ കർത്താവ് രക്ഷിക്കും. ഇത് എത്ര അർത്ഥവത്തായ വചനമാണ്! ഇതിനുള്ള ബന്ധത്തിൽ 100 അനുഭവങ്ങൾ നമുക്കൊക്കെ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ആകാരാഗ്രഹ പ്രമാണി തൻ്റെ ഹൃദയം കർത്താവിൻ്റെ രക്ഷയ്ക്കായി തുറക്കുകയാണ്. അവൻ വിശ്വാസത്തോടെ ആ ദൂതേറ്റെടുക്കും. എന്താ സംഭവിച്ചത്? 16:34 വചനത്തിലോട്ട് വരിക, ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബവും അത്യന്തം ആനന്ദിച്ചു. മരണവീടായി മാറേണ്ട ഭവനമായിരുന്നത്. അന്ന് രാത്രിയിൽ ആ ഭവനത്തിൽ കൂട്ട നിലവിളി ഉയരേണ്ട സമയം, തടവുകാരെല്ലാം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ആ കാരാഗ്രഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് പൗലോസ്ലീഗ സുവിശേഷം അവൻ അറിയിച്ചത്. താൻ കേട്ട തിരുവചനങ്ങളിലൂടെ അവൻ കർത്താവിനെ തൻ്റെ ഏക രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു.
തൻ്റെ വിശ്വാസം മൂലം ആ കുടുംബത്തെ കർത്താവ് രക്ഷിക്കുകയാണ്. ആ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് നഷ്ടപ്പെടുമായിരുന്നു, ആ കുഞ്ഞുങ്ങൾക്ക് തങ്ങളുടെ അപ്പ നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു വിശ്വസിച്ചപ്പോൾ കൂട്ട നിലവിളി ഉയരേണ്ട ഭവനം, മരണവീടായി മാറേണ്ട കുടുംബം ആനന്ദത്തിൻ്റെ സമാധാനത്തിൻ്റെ ഭവനമായിട്ട് മാറുകയാണ്. ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ഏതാനും നാളുകൾക്ക് മുൻപ് മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയുടെ സംപ്രേഷണം ചെയ്യപ്പെട്ട ഒരു മെസ്സേജായിരുന്നു, പ്രതിസന്ധികളെ ഭയപ്പെടേണ്ട. ഇതിനുശേഷം കൊല്ലം ഭാഗത്ത് നിന്ന് ഒരു കുടുംബം ഞങ്ങളെ വിളിച്ചു. ആ കുടുംബനാഥനെ സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. അദ്ദേഹം ചില സന്ദർഭങ്ങളിൽ വിതുമ്പി വിതുമ്പി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബ്രദർ ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾ വലിയൊരു പ്രതിസന്ധിയുടെ വക്കീലായിരുന്നു, ഭാര്യയും മൂന്ന് മക്കളും എനിക്കുണ്ട്, ഞങ്ങൾ അഞ്ചു പേരും വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 5:30 വരെയുള്ള മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷ എന്തോ പെട്ടെന്ന് അത് കാണുവാൻ കർത്താവ് ഇട തന്നു. ഞങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നതായി തോന്നി. ദുഃഖം നിറഞ്ഞ, നിരാശ നിറഞ്ഞ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. പ്രതിസന്ധികളെ ഭയപ്പെടേണ്ട, ആ ദൂത് ഞങ്ങൾ കുടുംബത്തെ രൂപാന്തരപ്പെടുത്തി. അത് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയത്, ആ ശുശ്രൂഷയ്ക്ക് ശേഷം അവിടെ വാങ്ങിവെച്ചിരുന്ന ആ വിഷം ഞാൻ വലിച്ചെറിഞ്ഞു. ഭാര്യയും മക്കളെയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് ആത്മഹത്യ ചെയ്യണ്ട, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുവാൻ പരിഹരിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്, നമ്മൾ അസ്വസ്ഥരാകേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഈ ശുശ്രൂഷ കഴിഞ്ഞൊരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കുടുംബം വിളിക്കുകയാണ്. ആ കുടുംബനാഥൻ്റെ വിശ്വാസത്തെ കർത്താവ് തൊട്ടുണർത്തിയപ്പോൾ ആ കുടുംബത്തെ രക്ഷയിലേക്ക് പരിശുദ്ധാത്മ നയിക്കുകയാണ്. നോഹയുടെ ജീവിതത്തിലോട്ട് വരാം. നോഹയ്ക്ക് കർത്താവ് കൊടുത്ത വലിയൊരു സമ്മാനമായിരുന്നു അത്, അവൻ്റെ വിശ്വാസം മൂലം ആ മഹാപ്രളയത്തിൽ നിന്ന് അവൻ്റെ കുടുംബത്തെ കർത്താവ് അത്ഭുതകരമായി രക്ഷിക്കുകയാണ്. ആ രംഗങ്ങൾ പ്രാർത്ഥനാപൂർവം നിങ്ങൾ നോക്കിക്കണ്ടേ. എത്രമാത്രം അത്ഭുതകരമാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രവർത്തികൾ. രണ്ടാമതായി, നോഹയുടെ വിശ്വാസത്തിന് ദൈവം കൊടുത്ത പ്രതിഫലം എന്താണ്? അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 6:13 തിരുവചനം കർത്താവ് നോഹയോട് പറയും, നോഹ ഞാൻ സകല ജീവജാലങ്ങളെ നശിപ്പിക്കാൻ പോവാണ്, കാരണം അവരുടെ നിമിത്തം ഈ ഭൂമി അധർമ്മം കൊണ്ട് പാപം കൊണ്ട് പെരുകിയിരിക്കുന്നു, എൻ്റെ ന്യായവിധി ഈ ലോകത്തിൻ്റെ മേൽ വരാൻ പോവുകയാണ്, വലിയ ഫ്ലഡ് പ്രളയം ഈ ലോകത്തിലേക്ക് ഞാൻ അയക്കുന്നു. കർത്താവിൻ്റെ ഈ സന്ദേശം നോഹ ആ തലമുറയെ അറിയിച്ചു. അവൻ മാനസാന്തരത്തിന് സന്ദേശം പ്രഘോഷിച്ചു. അവൻ ജനത്തോട് പറഞ്ഞു, ജനമേ അനുധപിക്കുക, മാനസാന്തരപ്പെടുക, പാപങ്ങൾ വിട്ടുകളഞ്ഞ് നമ്മൾ കർത്താവിലേക്ക് തിരിയുക, ഇല്ലെങ്കിൽ വലിയ നാശം നമുക്ക് സംഭവിക്കും, ഒരു വലിയ പ്രളയം വരാൻ പോകുന്നു, ഇതനുദപിക്കുവാനുള്ള സമയമാണ്, ഇത് വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള സമയമാണ്. ഈ സുവിശേഷം ലോക തലമുറ അറിയിച്ചപ്പോൾ ആ തലമുറയിലെ മനുഷ്യർ ഒന്നടങ്കം പറഞ്ഞു, എടാ ഭ്രാന്ത, മിണ്ടാതിരിക്കട, ജീവിതം ഒന്നേ ഉള്ളൂ, അത് നന്നായി ആസ്വദിക്കാനുള്ളതാണ്. ലോകത്തിന് ഇമ്പങ്ങൾക്ക് വേണ്ടി വിശ്വാസം വിട്ടുകളഞ്ഞ് അവർ ലൗകികരായി ജീവിക്കുകയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? ആ തലമുറയെ
കുറ്റം വിധിക്കുവാൻ തക്ക വിധം ദൈവം നോഹയെ ഉയർത്തുകയാണ്, സംരക്ഷിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 11:31 തിരുവാക്യം കർത്താവിൻ്റെ മനോഹരമായ ഒരു പ്രബോധനമാണ്. ദക്ഷിണ ദേശത്തെ രാജ്ഞി ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം വിധിദിനത്തിൽ ഉയർപ്പിക്കപ്പെടും, ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. അന്ത്യവിധിയിൽ ആരെല്ലാം കർത്താവ് തങ്ങൾക്ക് നൽകിയ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നുവോ അവരെല്ലാം കർത്താവിനോടൊപ്പം ഈ ലോകത്തെ കുറ്റം വിധിക്കാനുള്ളവരാണ്. യൂദാശ്ലീഹി ലേഖനത്തിൽ നമുക്കിത് കാണാൻ പറ്റും. 1:14 പ്രവാചകനെ ഹെനോക്ക് കർത്താവിൻ്റെ 2 ആഗമനം പ്രവചനാത്മാവിൽ കാണുകയാണ്. കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000 ആഗതനായിരിക്കുന്നു. എന്തിനാണ് കർത്താവ് ആഗതനാകുന്നത്? ഈ ലോകത്തെ വിധിക്കുവാൻ, തനിക്കെതിരായി ക്രൂരമായ വാക്കുകൾ പറഞ്ഞവരെ കുറ്റം വിധിക്കുവാൻ തൻ്റെ വിശുദ്ധരുടെ 10,000 കർത്താവ് ആഗതനായിരിക്കുന്നു. ഇത് നമുക്കൊരുപാട് പ്രത്യാശ നൽകുന്ന വചനമാണ്. അങ്ങനെ ഒരു ദിവസം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്, ദ ലോർഡ്സ് ഡേ, കർത്താവിൻ്റെ ദിവസം. അപ്പോസ്തലനായ പൗലോസ് ഇതേ സത്യം തന്നെ സഭയെ അറിയിക്കുകയാണ്. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നതിനോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. എന്താണ് ഈ വചനം നമ്മോട് പറയുന്നത്? നമ്മുടെ കർത്താവ് തൻ്റെ ശക്തരായ ദൂതരോടുകൂടെ അവൻ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും സഭയെ പീഡിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നൊരു ദിവസം. ആ ദിവസത്തിന് കർത്താവിൻ്റെ തിരുവെഴുത്ത് പറയുന്നത് പേരാണ് കർത്താവിൻ്റെ ദിനം, ദ ലോർഡ്സ് ഡേ, പെരൂസിയ, കർത്താവിൻ്റെ ദിവസം. അന്ന് വിശ്വാസത്തെ പ്രതി സഹിച്ചവരെ, വിശ്വാസത്തെ പ്രതി നിന്ദനങ്ങളും പരിഹാസങ്ങളും ഏറ്റവരെ അവരെ കർത്താവ് ആശ്വസിപ്പിക്കും, അവരെ കർത്താവ് തന്നോടുകൂടെ ചേർക്കും. നോക്കിയുടെ ജീവിതത്തിലേക്ക് വാ, ഇത് തന്നെയാണ് സംഭവിച്ചത്. പാപം നിറഞ്ഞ തലമുറയിൽ കർത്താവിൻ്റെ നീതിവിധി കടന്നു വരികയാണ്. സകല ജീവജാലങ്ങളും നശിച്ചുപോയി. നോഹ ആ തലമുറയെ കുറ്റം വിധിക്കുകയാണ്. എന്നാൽ അത്ഭുതകരമായി നോഹയെയും അവൻ്റെ കുടുംബത്തെയും കർത്താവ് സംരക്ഷിച്ചു. ഞാൻ ആത്മാവിൽ പറയട്ടെ, കർത്താവിനോടൊപ്പം ഈ ലോകത്തെ കുറ്റം വിധിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് സഭാമക്കളായ നമ്മൾ. ആയതിനാൽ ദൈവഹിതത്തിന് വിരുദ്ധമായ നേട്ടങ്ങൾ, ദൈവഹിതത്തിന് വിരുദ്ധമായ സുഖങ്ങൾ, കർത്താവിൻ്റെ മനസ്സിനെ, ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന, കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന സകല പാപങ്ങളെയും വിട്ടുകളയാനുള്ള തീരുമാനമുണ്ടാകണം. സ്റ്റാൻഡ് ഫോർ ദ ഫെയ്ത്ത്. കർത്താവെ, ഞാൻ ആയിരിക്കുന്ന മേഖലകളിൽ ഞാൻ വിശ്വാസത്തിന് വേണ്ടി നിൽക്കും, ഞാൻ എൻ്റെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കും. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അതെൻ്റെ വിഷയമല്ല. കർത്താവെ, അങ്ങെന്ത് വിചാരിക്കും, ഞാൻ അതാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കേണ്ട കാര്യം അതാ, കർത്താവ് എന്ത് വിചാരിക്കും. 3 കർത്താവ് നൽകിയ പ്രതിഫലം എന്താണ്? നോഹയെ കർത്താവ് നീതിമാനായി കാണുകയാണ്. ഇതെന്തുമാത്രം വലിയൊരു അംഗീകാരമാണ്! ദൈവത്തിൻ്റെ അംഗീകാരം നോഹയ്ക്ക് കിട്ടുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷ്യമാണ്, കർത്താവ് നൽകുന്ന അംഗീകാരമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 7:1 ഇതാണ് ദൈവം നോഹയോട് പറയുന്നത്, ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 6:9 ഇതാണ് നോഹയുടെ വംശാവലി. ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ, അവൻ ദൈവത്തിൻ്റെ മാർഗത്തിൽ നടന്നു. നോഹ, ഹി വാക്ക്ഡ് വിത്ത് ഗോഡ്. അവൻ
കർത്താവിനോട് കൂടെ നടക്കുകയാണ്. ആ തലമുറയിലെ കറയറ്റ മനുഷ്യനായി ദൈവം അവനെ എണ്ണുകയാണ്. സ്വർഗത്തിൻ്റെ അംഗീകാരം അവനെ ലഭിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ പ്രതി നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അതൊന്നും പാടല്ല. നോഹയുടെ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ ഈ സന്ദേശം നമുക്കുള്ള ഉണർവായി മാറട്ടെ. ആയിരിക്കുന്ന മേഖലകളിൽ വിശ്വാസത്തെ ഉയർത്തുന്നവരായി, വിശ്വാസത്തിന് ധീരതയോടെ സാക്ഷ്യം നൽകുന്നവരായി, നമ്മുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുന്നവരായി, എന്ത് വില കൊടുത്തും തല പോയാലും വിശ്വാസം വിട്ടുകളയരുത്. നമുക്കുള്ള പ്രതിഫലം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം ഒന്ന് മുട്ടുകുത്തി, എല്ലാവരും ഒന്ന് മുട്ടുകുത്തി. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിറകണ്ണുകളോടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വലിയ ഉണർവുണ്ടാകുവാൻ നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, കരങ്ങൾ നീട്ടണമേ, വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തെ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, അറിഞ്ഞിരിക്കുന്ന ഹൃദയങ്ങള്, അന്നിവിളിച്ചു പോയ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവേ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ ധീരതയാർന്ന വിശ്വാസ സാക്ഷ്യം നൽകുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ യുവജനങ്ങളെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ദമ്പതിമാരെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദികരെ, സമർപ്പിതരെ, കർത്താവെ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കണമേ. ബ്ലസ്, ബ്ലസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ ഈ സന്ദേശം ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് ഈ വിശ്വാസ യാത്ര കൃപയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. മഹത്വപൂർണനായ കർത്താവേ, ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യ കടന്നു വന്നിരിക്കുന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു വിശ്വാസത്തിനുള്ള പ്രതിഫലത്തെ കുറിച്ച്. നോഹയുടെ ജീവിതത്തിലൂടെ നമ്മളത് കാണുകയായിരുന്നു. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുത ശക്തി ഇറങ്ങി വരുന്ന സമയം, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഉലാത്തുന്ന സമയം, എല്ലാം മറന്ന്, എല്ലാം മറന്ന് ഈശോയുടെ തിരുമുഖത്ത് കണ്ണുറപ്പിച്ച് സ്വരമുയർത്തി വിളിക്കുന്നു, യേശുവേ, യേശുവേ, കർത്താവേ. അനേകം കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വരുന്നു. എല്ലാം സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ യേശുവിനെ വിളിക്കുന്നു, ഈശോയേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കലും വിശ്വാസം വിട്ടുപേക്ഷിക്കുവാൻ കർത്താവിനെ ഞങ്ങൾ അനുവദിക്കരുത്. എവിടെയും വിശ്വാസത്തെ ഉയർത്തുവാൻ, വിശ്വാസത്തെ ധീരമായി, വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ സാക്ഷ്യം വഹിക്കുവാൻ കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, കുടുംബമായി അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കുന്നത് പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരാകുക. പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ
മഹത്വമേ മഹത്വത്തിൻ